നമസ്കാരം. ദൈവത്തിൻ്റെ സ്വന്തം നാട് ടൂറിസത്തിന് എന്നും പേര് കേട്ടതാണ് കാസർഗോഡ് ജില്ലയിൽ. അനവധി ടൂറിസത്തിനുള്ള സാധ്യതകളുണ്ടെങ്കിലും എന്തുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ മാത്രം ടൂറിസം വലിയ രീതിയിലുള്ള വളർച്ച പ്രാപിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോഴാണ് കാസർഗോഡ് ജില്ലയുടെ മനംകലർന്ന സോഷ്യൽ മീഡിയയിൽ സജീവമായ പൊതുപ്രവർത്തകൻ ഇരിട്ടി മുഹമ്മദിനെ ഞങ്ങൾ കാണുന്നത്. ഇരിട്ടി മുഹമ്മദിൻ്റെ നിർബന്ധം ഇതുമാത്രമായിരുന്നു: കാസർഗോഡ് നഗരസഭയ്ക്ക് താഴെയുള്ള CB പാർക്കിൻ്റെ അനാവസ്ഥ. അദ്ദേഹം തന്നെ ഞങ്ങളെ വിളിച്ച് ഇത് തീർച്ചയായിട്ടും കാസർഗോഡിന് വേണ്ടി നാഷണൽ ന്യൂസിൽ കൂടി പുറത്തറിയിക്കണമെന്ന് ഞങ്ങളോട് നിർബന്ധം പിടിക്കുകയായിരുന്നു. ഈ പാർക്കിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെ സജീവ പൊതുപ്രവർത്തകനായ ഇരിട്ടി മുഹമ്മദ് തന്നെ നാഷണൽ ന്യൂസിനോട് സംസാരിക്കുന്നു. നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ഈ CV പാർക്കിൻ്റെ അനാവസ്ഥയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവിടെ ഒരു ബോട്ട് സഞ്ചാരം പോകണം. കാസർഗോഡ് ഈ മുനിസിപ്പാലിറ്റിക്കുള്ള വരുമാനം CV പാർക്ക് പറഞ്ഞാലും നമുക്ക് ഏറ്റവും, കാരണം ജനങ്ങൾക്കെല്ലാം കാസർഗോഡ് ജില്ലയിൽ 10-20-30 കിലോമീറ്ററിൻ്റെ ഉള്ളവർക്ക് നല്ല സ്ഥലമാണ്. ഇതിവിടെ എല്ലാവർക്കും നല്ല ഒരു സൗകര്യമുള്ള സ്ഥലം, ഫാമിലി ഒരുപാട്, ഇവിടെ ടൗൺ ഏരിയയിൽ ഒരുപാട് ജനങ്ങൾ, പെണ്ണുങ്ങൾ, ഫാമിലി എല്ലാം ഒന്നിച്ചിട്ട് ഇവിടെ താമസിക്കാനുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികളെല്ലാം ഇവിടെ വന്നാൽ നല്ല സൗകര്യമല്ലേ, അടുത്ത് നടന്നിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇവിടെ ആദ്യം ഒരു ബോട്ട് ഇവിടെ നിന്ന്, കാരണം ഇവിടെ പറമ്പെല്ലാം പോയെങ്കിൽ 2000 കൊടുത്തിട്ട് ബോട്ടിൽ യാത്രയുണ്ട്. പക്ഷേ ഒരു ബോട്ട് വെക്കണം, വരുമാനം കിട്ടും മുനിസിപ്പാലിറ്റിക്ക്. രണ്ടാമത്തെ പറഞ്ഞാൽ ഇപ്പം എങ്ങനെ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് ഈ പാമ്പിൻ്റെ ഇതായി നോക്കിയേ, ഈ പുല്ല് ഇത് ചെത്തിക്കൂടെ, ഇത് അധികാരികൾക്ക് അറിയില്ലേ, ഈ കുട്ടികളെങ്ങനെ ഇവിടെ കളിക്കും? ഇത് ഇത് മുകളിലെ ഫ്ലാറ്റാന്ന്. അല്ല, ഇത് പായ വെള്ളമാണ്. ഈ വെള്ളത്തിൽ എത്ര കൊതു ഉണ്ടാവും? കുട്ടികൾക്ക് കൊതു കൊച്ചുമില്ലേ? ഇത് അധികാരികളെ അറിയണം, അധികാരികളെ അറിയണം. കാരണം എന്തറിയോ, ഇത് ഇരിക്കുന്ന കുട്ടികൾക്കുള്ള സീറ്റാണ്, ജനങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റാക്കിയതാണ്. ഇത് ഇവിടെ എങ്ങനെ ഇരിക്കും? ഇവിടെ എങ്ങനെ ഇരിക്കും? പുല്ലാന്ന്, ഇത് പുല്ലാന്ന്. ദാ ഇവിടെ എങ്ങനെ ഇരിക്കും? കുട്ടികളെങ്ങനെ പാമ്പെല്ലാം കടിക്കൂലേ? അത് അങ്ങോളം നോക്കണം, ഒരുപാട് സീറ്റുണ്ട്, ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ എങ്ങനെ ഇരിക്കും? ഇതാ ഇവിടെ, ഇതാ നോക്കൂ സാർ, ഇത്ര ഇതിന് കാശ് ചിലവാക്കിയിട്ട് ഉണ്ടാക്കിയതല്ലേ, എന്ത് കാര്യം ഇത്? ഇവിടെ ഇരിക്കാൻ പറ്റുമോ? നോക്കണം അങ്ങോട്ടല്ലോ, അവിടെ നോക്കിയാ എങ്ങനെ ഇതിനകത്തെ കുട്ടി. ഇത് പാർക്കോ പ്രേതാലയമോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റി അധികൃതരുടെ അനാസ്ഥയിൽ ഇപ്പോൾ കാസർഗോഡ് നടക്കുന്നത് പൊന്നുവിളയേണ്ട തുരുത്തിൽ മാലിന്യം അടിഞ്ഞുകൂടുകയാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി അധികൃതരുടെ അനാസ്ഥയും സാമൂഹ്യ ദ്രോഹികളുടെ വിലയാട്ടവും കാസർഗോഡ് CV പാർക്കിനെ ഇപ്പോൾ ഒരു പ്രേതാലയമാക്കി മാറ്റിയിരിക്കുകയാണ്. കാടുമൂടി ഇഴജന്തുക്കളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയ, സഞ്ചാരികൾക്കും കാഴ്ചക്കാർക്കും ഉപകാരപ്രദമാകേണ്ട ഇരിപ്പിടവും നടപടിയും പേടിപ്പെടുത്തുന്ന കാഴ്ചയാണ്. കുട്ടികൾ ഓടിച്ചാടി കളിക്കേണ്ട സ്ഥലത്ത് വിറകുകളും മര ഉരുപ്പടികളും അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന പാർക്കിൽ കണ്ണിന് ആനന്ദം പകരേണ്ട കാളിക്കുളങ്ങൾ കൊതുക് വളർത്തു കേന്ദ്രങ്ങളായി മാറി. പരന്നുകിടക്കുന്ന ചന്ദ്രഗിരിപ്പുഴയുടെ ഓളങ്ങൾ ആസ്വദിക്കാനെത്തുന്ന ആളുകൾ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും കണ്ട് മടങ്ങണം. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമകമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യം വഹിക്കാൻ കാസർഗോഡ് ജില്ല ഒരുങ്ങുമ്പോഴാണ് കാസർഗോഡ് നഗരസഭയുടെ മൂക്കിന് താഴെയുള്ള ഈ വിനോദസഞ്ചാര കേന്ദ്രം ഇപ്പോൾ പ്രേതാലയമായി മാറിയിരിക്കുന്നത്.
ഇപ്പൊ നേരത്തെ ഞമ്മ പിന്നെ ഈ വീടിന്റെ ഫുള്ള് വീട് എടുത്തതല്ലേ, സി ബി പാർക്കിന്റെ പുല്ല് കാട് ഇങ്ങനത്തെ എല്ലാം ഈ വെള്ളത്തിന് കാണിച്ചിന്. പക്ഷെ അപ്പൊ കുട്ടി പൂണിട്ടില്ല, ഒരു കുട്ടി ഇതിൽ പൂണ്. ആ കുട്ടികളെ ശ്രദ്ധിച്ചില്ല, ഉമ്മാ ഉപ്പ ഒന്ന് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇത് ഇനിയും പൂണിട്ട് മരിച്ചു പോയെങ്കിൽ എങ്ങനെ എന്തേ, ഇതിൽ ഇനിയും പൂണിട്ട് മരിച്ചു പോകുന്ന ആ കുട്ടീനെ ആരോ കണ്ടതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ട്. അരക്കോലിന്റെ മുക്കാകോലിന്റെ എന്താ വെള്ളം ഉണ്ടെന്ന് തോന്നും. ഏകദേശം ചെറിയ കുട്ടികൾക്ക് മതി മരിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുന്ന പാർക്കിൽ വരുന്ന പെണ്ണുങ്ങളും മക്കളും എല്ലാം സൂക്ഷിക്കണം. രണ്ടാമത്തെ ഇതിനുള്ളതാ ഒരു മതില്, എങ്ങനെ പിന്നെ കല്ല് വേണ്ട, കമ്പി സേഫ്റ്റി അല്ലേ, ഇതിനുള്ള ഒരു പിന്നെ സംവിധാനം ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെ മരണം നടക്കും, അധികാരികൾക്ക് പണി പോവും. ഇതിന്റെ അധികാരി ആൾ ആര്, ഓരോ പണി പോകുന്നു. അതുകൊണ്ട് പറഞ്ഞത്, കാരണം ഇപ്പൊ കുട്ടികളെ കണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. കുട്ടികൾ കാരണം പല ഭാഗത്ത് കളിക്കുമ്പോൾ ശ്രദ്ധിക്കില്ല. ഈ കുട്ടി ഇതിൽ പൂണിട്ട് ഇപ്പം മരിക്കട്ടെ, ഇനി മരിക്കാൻ പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഉടനെ ഇനി ബന്ദോബസ്താക്കണം. ആ കുട്ടികൾ ഇതിൻ്റെ അകത്ത് പിന്നെ പോകാൻ പാടില്ല, മതിയാക്കണം. അത് അവിടെയാണ് ഒരു കിണർ പോലെ ആക്കിയത്. അവിടെ നോക്കിയാൽ നമ്മൾ ഇവിടെ ഒരു ഇത് ഒരു മണിക്കൂർ മുന്നെയാണ് ഈ ഒരു കുളത്തിന് നമ്മളൊരു ഗാർഡ് പോലും ഇല്ലാതെ ഇങ്ങനെ വിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. തായലിൽ നിന്നും ഞങ്ങൾ ഏതെല്ലാം ഷൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഒരു കുട്ടി ഇതിനകത്തേക്ക് വീണു. അതാണ് ഇതിൻ്റെ അധികാരികൾ ഇതിനെ എത്രയും പെട്ടെന്ന് ഇതിനെ ക്ലിയർ ചെയ്യേണ്ടതാണ്, ഒരു സേഫ്റ്റി ചെയ്യേണ്ടതാണ്. ഇതിന് മുകളിൽ കമ്പി വേലി, മുകളിൽ ഇങ്ങനെ മുകളിൽ ഉള്ളി കമ്പി വേലി, വെള്ളം മാറ്റിച്ച് ചേഞ്ച് ചെയ്തിട്ട് വെള്ളം ചേഞ്ച് ആക്കിയിട്ട് ആക്കണം. എല്ലാം വെള്ളം ഓളസ് എടുത്തിട്ട് വെള്ളം ഖാലിയാക്കണം. കാരണം കൊതു, ഒരു കൊതു കുച്ചേ മതി. ഓക്കെ, രണ്ട് സംവിധാനം ഇത് രണ്ടിനും ചെയ്യണം. അവഗണനയുടെ കയ്പ് നീര് മാത്രം കുടിക്കാൻ വിധിക്കപ്പെട്ടവരാണ് കാസർഗോഡ് നിവാസികൾ. എന്നാൽ അതിന്റെ കാരണക്കാർ ആര് എന്ന് അച്ചു നിർത്തുമ്പോൾ ഇവിടെ വരിക്കുന്ന ഭരണാധികാരികളുടെ നേർക്കായിരിക്കും വിരൽ ചൂണ്ടുക. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനും കാസർഗോഡ് ടൗണിനും ഏറ്റവും അടുത്തായി കിടക്കുന്ന ഈ ദുരവസ്ഥ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് വലിയ സാധ്യതയുള്ള കാസർഗോഡ് നഗരത്തിൽ ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാടുമുടിച്ചും പൊടിപിടിച്ചും കിടക്കാൻ തുടങ്ങിയിട്ട വർഷങ്ങളായി. എന്നാൽ ഇതിനെ തിരിഞ്ഞു നോക്കേണ്ട അധികാരികൾ ഇപ്പോഴും മൗനത്തിൽ തന്നെയാണ്. ഒരുപക്ഷെ ഭരണാധികാരികളുടെ ശ്രദ്ധ ശരിയായ രീതിയിൽ ഈ സി ബി യു പാർക്കിലേക്ക് പതിഞ്ഞാൽ ഒരുപക്ഷെ സംസ്ഥാനത്തെ തന്നെ മികച്ച ബീച്ച് പാർക്കാക്കി മാറ്റാൻ പറ്റും ഈ സി ബി യു പാർക്കിനെ. അതിനു വേണ്ടുന്ന സൗന്ദര്യം പ്രകൃതി തന്നെ കനിഞ്ഞു നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നോക്കിയാൽ പരന്നുകിടക്കുന്ന കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരുപാട് ആളുകൾ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ ഇരിട്ടി മുഹമ്മദ് സൂചിപ്പിച്ചതുപോലെ ബോട്ട് സർവീസുകൾ നടത്തി വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള വലിയൊരു സാധ്യതയാണ് നഗരസഭ അധികൃതരുടെ മൂടിയ കണ്ണുപ്രകാരം കാസർഗോഡുകാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അധികാരികൾ കണ്ണു തുറക്കണം. ഇതെല്ലാം നിങ്ങൾ കാരണം എനിക്ക് ഒരു അധികാരം ഒന്നുമില്ല. പക്ഷെ അധികാരം ഉണ്ടാൾ എന്തുകൊണ്ട് നോക്കുന്നില്ല എന്ന്. ഓക്കെ, കാസർഗോഡ് നിന്ന് കിട്ടിയ മുഹമ്മദ്.